Good evening, CBC Standard and Mathematics Lesson 3, Part 1 Pair of linear equation in two variables. Recall from Nash Standard 9 An equation which can be put in the form ax plus by plus equal to 0, where a, b, c are real numbers and a and b are not both 0, is called a linear equation in two variables x and y. നിങ്ങൾ കഴിഞ്ഞ വർഷം അത് പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഈക്വൽ ഇക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ലീനിയർ ഇക്വേഷനാണ് പേർ ഓഫ് ലീനിയർ ഇക്വേഷൻ എക്സും വൈയുടെ വേരിയാണ് എ ബി സി ആർ കോൺസ്റ്റൻസ് ആണ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും വരിക റൂ റൂട്ട് ടു ആ റൂട്ട് ത്രീയോ വൺ ടു ഏത് വേണേലും വേറെ എയുടെ വാല്യൂ സീറോ ആകാൻ പാടില്ല രണ്ടും ബോത്ത് സീറോ ആകാൻ പാടില്ല അത്രയേ ഉള്ളൂ ഒരു എക്സാമ്പിൾ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇക്വൾ ടു ഫൈവ് ടു എക്സ് മൈനസ് വൈ ഇക്വൾ ടു സീറോ നമുക്ക് നേരെ സൊല്യൂഷൻ വെച്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ കറിയാം കഴിഞ്ഞ വർഷം നിങ്ങൾ ഗ്രാഫ് വരച്ചപ്പം എക്സിന് വൈക്കും പല പല വില കൊടുത്തിട്ട് എക്സിൻ്റെ വില കൊടുത്തിട്ട് വൈ കണ്ടുപിടിച്ചിട്ട് ഗ്രാഫ് വരച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ നാല് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് ടു എക്സ് പ്ലസ് ത്രീ വൈ ഇക്വൽ ടു ഫൈവില്ല എക്സിന് വണ്ണെന്നൊരു വില കൊടുക്കുവാണെങ്കിൽ എക്സ് മാറ്റി ടു ഇൻറ്റു വൺ പ്ലസ് ത്രീ വൈ ഇക്വൽ ടു ഫൈവ് അപ്പോൾ ത്രീ വൈ കണ്ടുപിടിക്കാം ത്രീ വൈ ഇക്വൽ ടു ഫൈവ് മൈനസ് ടു ദാറ്റ് ഈസ് ത്രീ ത്രീ വൈ ഇക്വൽ ടു ത്രീ ആണെങ്കിൽ വൈയുടെ വിലയും വണ്ണായിരിക്കും അതാണ് വൺ വൺ കൊടുത്തിരിക്കുന്നത് എക്സ് വണ് ആകുമ്പോൾ വൈയും വണ്ണാവും ഇനി എക്സിന് സീറോ കൊടുക്കാം ഇപ്പോൾ ടു ഇൻറ്റു സീറോ സീറോ ആയിപ്പോവും ത്രീ വൈ ഈക്വൽ ടു ഫൈവ് ആയി വൈ ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ അവർ നെക്സ്റ്റ് വാല്യൂ ആണ് സീറോ ആൻഡ് ഫൈവ് ബൈ ത്രീ വേറൊരു വാല്യൂ കൊടുക്കാം വൈക്കങ്ങ് സീറോ കൊടുക്കാം ത്രീ ബൈ സീറോ ആയിപ്പോവും ടു എക്സ് ഈക്വൽ ടു ഫൈവ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഫൈവ് ബൈ ടു അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടോ ഫൈവ് ബൈ ടു സീറോ ആദ്യം എക്സാണെഴുന്ന രണ്ടാമതാണ് വൈ എഴുതുക നെക്സ്റ്റ് എക്സിന് ടു എന്നൊരു വില കൊടുത്തു ടു ടു സാർ ഫോർ പ്ലസ് ത്രീ വൈ ഇക്വൽ ടു ഫൈവ് ത്രീ വൈ ഇക്വൽ ടു ഫൈവ് മൈനസ് ഫോർ വൺ വരും അങ്ങനെയാണ് വൈ ഇക്വൽ ടു വൺ ബൈ ത്രീ ഇങ്ങനെ നാല് സുരക്ഷ നമുക്കൊരു ലീർ ഇക്വിഷൻ എന്നാൽ ഇഷ്ടംപോലെ എക്സിന് വാല്യൂ കൊടുത്തിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും അല്ലേ കുറേ വാല്യൂസ് എക്സിൻ്റെ വാല്യൂനുസരിച്ച് വൈൻ്റെ വാല്യൂ എടുത്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനാണ് മിനിമം മൂന്ന് പോയിന്റ് ഒക്കെ എടുത്തിട്ടാണ് വരച്ചത് നിങ്ങൾക്കറിയാം സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ടാണ് ടു എക്സ് മൈനസ് വൈക്കുള്ള സീറോയ്ക്ക് അതുപോലെ എക്സ് സീറോ കൊടുത്തപ്പം വയ്യൻ സീറോ ആയി എക്സ് വൺ കൊടുത്തപ്പം വൈ ഡബിൾ ഐ ടു ആയി എക്സ് ടു കൊടുത്തപ്പം വൈ ഫോറായി എക്സ് ത്രീ കൊടുത്തപ്പം വൈ സിക്സ് ആയി അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാം അറിയത്തില്ലെങ്കിൽ ചോദിക്കണേ ഇത് അബൗ ടു ലൈൻസ് ഇൻ പ്ലെയിൻ വൺ ഇൻ്റർസെക്റ്റ് അറ്റ് വൺ പോയിന്റ് അല്ലേ രണ്ട് പ്ലെയിനിലെ നമ്പർ ലൈൻസിലെ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും അതാണ് ഫസ്റ്റ് പിക്ചർ കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് വൺ പാരലൽ അത് ആ ബ്ലൂ ലൈൻസ് രണ്ടും പാരലായിട്ടും വരച്ചിരിക്കുന്നു തൊകട് വൺ ഈസ് കോ ഇൻസിഡൻറ്റ് കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് ലൈൻ രണ്ട് ലൈനോട് കോയിൻസിഡൻ്റ് വൺ ആൻഡ് ദ സെയിം ലൈനായിട്ട് പോകിച്ചിരിക്കുക അപ്പോൾ ഒരു പ്ലെയിനിലെ ലൈൻസ് എടുത്താൽ ഒന്നുകിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പാരലാകാം അല്ലെങ്കിൽ വൺ ആൻഡ് ദ സെയിം ലൈൻ ആകാം ഈ മൂന്ന് കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇനി എക്സസൈസ് ത്രീ പോയിൻറ് വണ്ണിൽ അഫ്താബ് ടെൽ ഹിസ് ഡോട്ടേഴ്സ് സെവൻ ഇയേഴ്സ് ഗോ ഐ വോൾ സെവൻ ടൈംസ് ആർ സോൾഡ് ആസ് യു ആർ ദോ ത്രീ ഇയേഴ്സ് ഫ്രം നൗ ഐ ഷാൽ ബി ത്രീ ടൈംസ് ആസ് ഹോൾഡ് ആസ് യു വിൽ ബി റെപ്രസെൻറ്റ് ദിസ് സിറ്റുവേഷൻ ഓൾജിപ്രിക്കലി ആൻഡ് ഗ്രാഫിക്കലി രണ്ട് തരത്തിലും റെപ്രസെൻ്റ് ചെയ്യാനാണ് ഓൾജിപ്രിക്ക് മീൻസ് എക്സും വൈ ഉള്ള ഇക്വേഷനൊക്കെ ഫോം ചെയ്യുക ഗ്രാഫിക്കലി എന്നെ ഗ്രാഫ് പ്രസൻറ്റ് ചെയ്യുക നിങ്ങൾ ഗ്രാഫ് പ്രെസൻറ്റ് ചെയ്യണം ഞാൻ ഓൾജിപ്രിക്കൽ ഫോം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഗ്രാഫിക്കൽ ഫോം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഒരേ ലൈൻ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട് ഇപ്പ്രാവശ്യം രണ്ട് ലൈൻ വരയ്ക്കുക രണ്ട് ലൈനിലൂടെ കോയിൻ സൈഡിൽ നിന്ന് പോയിന്റായിരിക്കും അതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം ഇപ്പോൾ സെയിമൻ ഇപ്പോൾ അഫ്താബിൻ്റെയും ഡോട്ടറുടെ ഏജ് പ്രസൻ്റ് ഏജ് നമ്മൾ എക്സ് എന്ന് അസ്യൂം ചെയ്യാം ലെറ്റ് ഓസ് അസ്യൂം ദ ഏജ് ഓഫ് അഫ്താബ് പ്രസൻ്റ് ഏജ് ബി എക്സ് ആൻഡ് ഏജ് ഓഫ് ഡോട്ടർ ബി വൈ ദെൻ സെവൻ ഇയേഴ്സ് എഗോ അഫ്താബ്സ് ഏജ് വാസ് എത്ര ഒരു വർഷം കുറവല്ലേ എക്സ് മൈനസ് സെവൻ ആൻഡ് ഡോട്ടേഴ്സ് ഏജ് വോസ് വൈ മൈനസ് സെവൻ ഇനി കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നൊക്കെയാണ് ഫസ്റ്റ് ലൈൻ നോക്കിയാൽ സെവൻ ഇയേഴ്സ് എഹു ഐ വോസ് സെവൻ ടൈംസ് ഓൾഡ് ആസ് ഓൾഡാസ് യു ആർ ഡെ അഫ്താബ് സെവൻ ടൈംസ് ഓൾഡാസ് എക്സ് ഡോട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സെവൻ ഇയേഴ്സ് എഹു അഫ്താബിൻ്റെ ഏജീസ് എക്സ് മൈനസ് സെൻ ഡോട്ടേഴ്സ് ഏജീസ് വൈ മൈനസ് സെവൻ അപ്പം വൈ മൈനസ് സെവൻ്റെ സെവൻ ടൈംസ് ആണ് അഫ്താബിൻ്റെ ഏജ് എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ഇക്വഷൻ ഫോം ചെയ്തിരിക്കുന്നത് കണ്ടോ എക്സ് മൈനസ് സെവൻ ഈക്വൽ ടു സെവൻ ഇൻറ്റു വൈ മൈനസ് സെവൻ അത് സോൾവ് ചെയ്തിട്ട് ഞാൻ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാ ഒരു സൈഡിലേക്ക് മാറ്റി ഇക്വഷൻ്റെ റൈറ്റ് സൈഡ് സീറോ മാത്രമാക്കി അപ്പോൾ നമുക്ക് എത്ര ഏറ്റവും എക്സ് മൈനസ് സെവൻ വൈ പ്ലസ് ഫോർട്ടി ടു ഈക്വൽ ടു സീറോ ഇറ്റ് ആസ് ഇക്വേഷൻ വൺ ത്രീ ഇയേഴ്സ് ഫ്രം നൗ അഫ്താസ് ഏജ് വിൽ ബി എക്സ് പ്ലസ് ത്രീ ആൻഡ് ഡോട്ടേഴ്സ് ഏജ് വിൽ ബി വൈ പ്ലസ് ത്രീ നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞാൽ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് അപ്പം ആഫ്റ്റർ ത്രീ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഏജിനേക്കാളും ത്രീ ഇയേഴ്സ് ഒരു ആഡ് ചെയ്യുവാണ് അവിടെ പറഞ്ഞ ഓൾസോ ത്രീ ഇയേഴ്സ് ഫ്രം നൗ ഐ ഷാൽ ബി ത്രീ ടൈംസ് ആസ് ഓൾഡ് ആസ് യു വിൽ ബി അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ കുട്ടിയുടെ ഏജിനേക്കാളും ത്രീ ടൈംസ് ആണ് അഫ്താബിൻ്റെ ഏജ് എന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് അഫ്താബ് ദേജീസ് എക്സ് പ്ലസ് ത്രീ ഡോട്ടേഴ്സ് ഏജീസ് വൈ പ്ലസ് ത്രീ ദെൻ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ത്രീ ടൈംസ് വൈ പ്ലസ് ത്രീ അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് മൈനസ് ത്രീ വൈ മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ ഒന്ന് കിട്ടി ഇനി നമുക്ക് ഈ രണ്ട് ക്വസ്റ്റൻ നമ്പർ ടു നിന്ന് കൊടുത്തു വണ്ണിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ എന്തായിരിക്കും ഇതുപോലൊരു കോളം ഉണ്ടാക്കണം ടൂവിന് രണ്ടാമത്തെ ഇക്വഷനിൽ കോളം ഉണ്ടാക്കണം അപ്പം എക്സിന് ആദ്യത്തെ ഇക്വഷനിൽ സീറോ എന്ന് കൊടുക്കുമ്പോൾ വൈക്ക് സിക്സ് കിട്ടി എക്സിന് സെവൻ കൊടുക്കുമ്പോൾ വൈക്ക് സെവൻ കിട്ടി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയത്തില്ല പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ ഒരു ലൈൻ മാത്രമേ വരച്ചുള്ളൂ ഇവിടെ രണ്ടാമത്തെ ലൈൻ ഒറ്റ ഗ്രാഫിൽ തന്നെയാണ് വരയ്ക്കുക സെക്കൻഡ് ഇക്വേഷനകത്ത് എക്സ് സീറോ എടുക്കും വൈ മൈനസ് ടുവും എക്സ് സിക്സ് കൊടുക്കും വൈ സീറോയാണ് എടുക്കുന്നത് നിങ്ങൾ അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ എനിക്ക് അയച്ചു തരണേ എന്നിട്ട് ഇപ്പം ഇത് സോൾവ് ചെയ്യാം ഈ രണ്ട് ഇക്വേഷന് ഇത് ആൾജിബ്രിക്ക് എക്സ്പ്രഷൻ വന്ന് സോൾവ് ചെയ്യാം നിങ്ങൾ ഗ്രാഫ് വരച്ച എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ ത്രീ ആൻഡ് ടു ആൻഡ് ത്രീ ഹോം ആണ് അതിൽ ത്രീ പോയിൻറ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ ട്രൂ ഗ്രാഫ് വരയ്ക്കണേ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ കാണിക്കാനുണ്ട് ഇതിനകത്ത് ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ നയൻത്തിലെ ടെക്സ്റ്റിലെ ഗ്രാഫ് ലൈൻ വരച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ എക്സേം വയ്യ ഒരു ഇക്വേഷൻ തന്നാൽ അത് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ക്വസ്റ്റിനെ എക്സാമ്പിൾ ടു ടെക്സ്റ്റിലെ ക്വസ്റ്റിനാണ് റോമില മണ്ട് സ്റ്റേഷനറി ഷോപ്പ് ആൻഡ് പർച്ചേസ്ഡ് ടു ബുക്ക് പെൻ ഫോർ നയൻ ആൻഡ് ഫയർ ഫ്രണ്ട്സ് റൊണാലി വോസ് എ ന്യൂ വെറൈറ്റി ഓഫ് പെൻസിൽസ് ആൻഡ് ഇറാസസ് ഷീ ഓൾസോ അബൌട്ട് ഫോർ പെൻസിൽസ് ആൻഡ് സിക്സ് ഇറാസേസ് ഓഫ് ദി സെയിം കൈൻഡ് ഫോർ ദി സിറ്റുവേഷൻ അൾജിബ്രിക്കലി ആൻഡ് ഗ്രാഫിക്കലി അപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് പെൻസിൽ എക്സെന്നും മറ്റേത് റാസറിൻ്റെ എന്നും കൊടുക്കാം അപ്പം റൂമിലാണ് വാങ്ങിച്ച രണ്ട് പെന്നും പെൻസിലും ഒരു റാസറുമാണ് ടു എക്സ് പ്ലസ് ത്രീ വൈക്കിൾ ടു നയൻ റുപ്പീസാണ് മുടക്കിയത് പിന്നെ സുണാലി ആണെങ്കിൽ നാല് പെൻസിലും ആറ് റബറും സിക്സ് ഫോർ എക്സ് പ്ലസ് സിക്സ് വൈഹിക്കിൾ പതിനെട്ട് രൂപയാണ് അവർ മുടക്കിയിരിക്കുന്നത് ടെക്സ്റ്റ് നോക്കണേ ക്വസ്റ്റിന് ഇതിനകത്ത് ഫുള്ള് വന്നിട്ടില്ല അപ്പം നമ്മളതിൻ്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് കണ്ടോ എക്സ് ഇക്വ എക്സിൻ്റെ വാല്യൂ കൊടുത്തുമ്പം വൈക്ക് ഓരോ വാല്യൂ കിട്ടും എക്സ് സീറോ കൊടുക്കുമ്പോൾ ഇക്വഷനിൽ കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടി സീറോയ്ക്ക് ത്രീ ഫോർ പോയിൻറ്റ് ഫൈവിന് സീറോ ഇപ്പറത്തെ രണ്ടാമത്തെ ഇക്വഷൻ റസോണാലിയുടെ കേസിലും റോമിലയുടെ ആദ്യത്തെ കേസ് റസോണാലിയുടെ കേസിലുള്ള ടാബിലർ കോളം ഫോം ചെയ്യുക ടാബ്ലർ കോളം അറിയാമെന്ന് എനിക്ക് വിചാരിക്കുന്നു നയൻറ്റിലത് നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് ലൈൻസ് വരയ്ക്കും ഉണ്ടോ ഇങ്ങനെയാണ് ഫോ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ലൈൻസ് വരച്ചു കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യ ഫോർ എക്സ് പ്ലസ് സിക്സ് വൈഹിക്കിൾ ടു എറ്റീൻ ടു എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ വൈഹിക്കൽ ടു നയനും ഫോർ എക്സ് പ്ലസ് സിക്സ് വൈഹിക്കിൾ ടു എയ്റ്റീനും വൺ ആൻഡ് ദ സെയിം ലൈൻ വന്നത് കേട്ടോ ഇല്ലേ ഫോർ എക്സ് പ്ലസ് സിക്സ് വൈക്കിൾ ടു എയ്റ്റീൻ്റെ ലൈൻ വന്നേക്കുന്നതും ടു എക്സ് പ്ലസ് ത്രീ വൈക്കിൾ ടു നയ വന്ന് വൺ ആൻഡ് ദ സെയിം ലൈൻ ആണ് അതിനെന്താ കണ്ടീഷൻസ് പറയുന്നത് അടുത്ത നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഒരു സെയിം ലൈൻ ആവുന്നത് നമുക്ക് നെക്സ്റ്റ് പറഞ്ഞു നോക്കാം അടുത്ത ക്വസ്റ്റിനെ ടു ഇവിടെ എക്സാമ്പിൾ ത്രീയുടെ ക്വസ്റ്റിനോട് ഇതിനോട് കൂടെയുണ്ട് കേട്ടോ ഈ ഫിഗർ ഗ്രാഫ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൻ്റെ ആണേ ഇതൊക്കെ ടു റെയിൽസ് ആ റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ എക്സ് പ്ലസ് ടു വൈ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് ട്വൽവ് ഈക്വൽ ടു സീറോ റെപ്രസെൻറ്റ് ദിസ് ഇക്വേഷൻ ജോമെട്രിക്കലി ജോമെട്രിക്കലിന്ന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് അപ്പോൾ അവിടെ സൊല്യൂഷൻ നോക്കി എക്സ് പ്ലസ് ടു വൈ ഈക്വൽ മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് ട്വൽവ് ഈക്വൽ ടു സീറോ ഇവിടെ ഫസ്റ്റിൽ എക്സിന് സീറോ കൊടുത്താൽ ടു വൈ മൈനസ് ഫോർ ക്യൂ ഐ ഈക്വൽ ടു ഫോർ ആവും വൈ ടു ആയി എക്സിന് ഫോർ എന്നൊരു വാല്യൂ കൊടുത്താൽ ഫോർ മൈനസ് ഫോർ സീറോ ആവും ടു വൈ അപ്പം ഈക്വൽ ടു സീറോ ആണ് വൈയുടെ വാല്യൂ സീറോ അപ്പം ആദ്യത്തെ ഇക്വഷനത്തെ ടു എക്സ് പ്ലസ് ടു വൈ മൈനസ് ഫോറിൻ്റെ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യാനുള്ള ടാബ്ലർ കോളമാണിത് എക്സ് സീറോ ആമ വൈ ടു വൈ എക്സ് സീറോ ഫോർ ആമ വൈ സീറോ ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും അടുത്ത ടു എക്സ് പ്ലസ് ഫോർ വൈ മൈനസ് ട്വൽവിനോ അതേപോലെ എക്സിന് സീറോ കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണേ ട്വൽവ് മൈനസ് ടു ഇൻറ്റു സീറോ ബൈ ഫോർ അങ്ങനെ ചെയ്തിട്ട് കണ്ടുപിടിക്കണം നിങ്ങൾ സോൾവ് എഴുതി സോൾവ് ചെയ്യണം സിക്സിന് സീറോ ഈ രണ്ട് പോയിന്റും വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുക ഹാഫുമായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്ടോ ടു എക്സ് പ്ലസ് ഫോർ ആയി മൈനസ് ടുക്കിൾ ടു സീറോ സീ എക്സ് പ്ലസ് ടു ഐ മൈനസ് ഫോർ ഈക്വൾ ടു സീറോ ഈ രണ്ട് ലൈനേയും കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പാരല ലൈൻസ് അല്ല ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല നാം പറഞ്ഞായിരുന്നു ഒന്നുകിൽ കോൻസിഡൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ പാരലായിരിക്കും അല്ലെങ്കിൽ ഇൻ്റർസെക്ടിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഒരു നമുക്കൊരു ക്വസ്റ്റിനൂടെ നോക്കാം എക്സാമ്പിൾ വണ്ണിനൂടെ നോക്കാം ലെറ്റേഴ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഗവൺ ഇൻ സെക്ഷൻ ത്രീ വൺ അഖിലാ കോസ്റ്റ് അത് ത്രീവണ്ണിൽ കൊടുത്തിരിക്കുന്നുണ്ട് ജയൻ വീൽ ഹൂപ്ല റൈഡിങ്ങിലൊക്കെ പോയതിൻ്റെയാണ് ഇരുപത് രൂപയും കൊണ്ടാണ് ഒരു പോയത് അപ്പം എത്ര പ്രാവശ്യം ഹുപ്ല കഴിക്കുന്നോ അതിൻ്റെ ഹാഫായിരിക്കും ജയൻ വീലിൽ കയറുന്നത് അതാ ടെക്സ്റ്റിന് ആദ്യം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ് അപ്പോൾ ഈക്വഷൻ വന്നതെന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു വൺ ബൈ ടു എക്സ് ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത അത്ര വരും ടു വൈ ഈക്വൽ ടു എക്സ് വരും അത് എഴുതിയേക്കുന്നതാണ് എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സീറോ ഇനിയും അടുത്ത കേസ് പറഞ്ഞേക്കുന്നത് ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനൊന്നും നോക്കണേ അതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല സോറി ത്രീ എക്സ് പ്ലസ് ഫോർ വെഹിക്കൽ ടു ട്വൻറ്റി ഇതിൻ്റെ ഈ ഗ്രാഫിക്കലായിട്ട് റെപ്രസൻറ്റേറ്റീവ് ഈ ക്വസ്റ്റൻസ് ടാബ്ലർ ഫോമിൽ വന്നിട്ടുണ്ട് ഇവിടെ നോക്കി ഈ രണ്ട് ലൈനും ഇൻ്റർസെക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇൻ്റർസെക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ ആ ഫോർ എന്ന് പറയുന്ന വാല്യൂ ടു എന്ന് പറയുന്ന വാല്യൂ രണ്ട് ലൈനിനും കോമൺ ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എക്സൈസിലേക്ക് ആ കോയിൻസിഡൻറ്റ് എക്സ് എക്സൈസിലേക്ക് പെർപെൻറ്റിക്കുലർ വരച്ചാൽ വരുന്ന ആണ് വൈ ആക്സിലേക്ക് വരച്ചാൽ ടൂ ആണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫോറും വൈയുടെ വാല്യൂ ടൂ ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ എഴുതുന്നത് അത് കോയിൻസിഡൻ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ രണ്ടും ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് അല്ല ഇൻ്റർസെക്ടി ലൈൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിൽ എക്സിൻ്റെ വാല്യൂ എക്സ് എക്സ് എക്സിലേക്ക് പെർപെൻറ്റിക്കുളർ വരയ്ക്കാം വൈയുടെ വാല്യൂ വൈ ആക്സിലേക്ക് പെർപെൻറ്റിക്കുൽ വരച്ചാൽ നമുക്ക് കിട്ടും രണ്ട് കോയിൻസും ലൈനാണ് എന്തായിരിക്കും വൺ ആൻഡ് ദ സെയിം മെനി സൊല്യൂഷൻ ആ ലൈൻ മുഴുവൻ സൊല്യൂഷനാണ് ഇനി പാരല ലൈനാണ് നോ സൊല്യൂഷനാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ദിവസം പഠിക്കും